ചുങ്കത്തറയിൽ ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് DAWF മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വഴിക്കടവ്, മാമാങ്കര, കബ്ലക്കല്ല്, മധുരക്കറിയൻ ജിബിൻ റഹ്മാനെയാണ് ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണം. ചുങ്കത്തറ പാതിരിപ്പാടത്താണ് ഭിന്നശേഷിക്കാരനായ യുവാവിനെ പ്രതികൾ സംഘം ചേർന്ന് കഴിഞ്ഞ ദിവസം ദാരുണമായി മർദ്ദിച്ചത്. സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടി ചാർജ് കഴിഞ്ഞു നിന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ചാർജ് ചെയ്യാൻ ഇട്ടിരുന്നു. ഈ സമയത്താണ് വീട്ടുകാരും വീട്ടുകാർ വിളിച്ചു വരുത്തിയ ഒരു സംഘം ആളുകളും ക്രൂരമായി മർദ്ദിച്ചത്. മുഖത്തും ദേഹത്തും നിരവധി പരിക്കുകളുണ്ട്. ചുങ്കത്തറയിലെ മദർ വെറോണിക്ക സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയാണ്. വഴിക്കടവ്, മാമാങ്കരയിലെ വീട്ടിൽ ചെന്ന് ജിബിൻ റഹ്മാനെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ സന്ദർശിച്ചു. ദേഹമാസക്കാലം നിരവധി പരിക്കുകൾ ഉണ്ട്. ഭയപ്പെട്ട് മാനസികമായി തകർന്ന നിലയിലാണ്. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഉടൻ അറസ്റ്റ് ചെയ്യണം. ജിബിൻ മോൻ എന്ന് പറയുന്ന മാനസിക പ്രയാസമുള്ള ഒരു കുട്ടിയെ ചുങ്കത്തറയിൽ ബൈക്ക് റീചാർജ് ചെയ്യുന്ന സമയത്ത് വീട്ടുകാരും അതോടൊപ്പം തന്നെ ഒരു കൂട്ടം ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ്. ആർക്ക് കണ്ടാലും ആ കുട്ടിയെ കണ്ടാൽ ഈ മാനസിക പ്രയാസമുള്ള ഒരു കുട്ടിയാണ് എന്ന് ബോധ്യപ്പെടും. ആ കുട്ടിയെയാണ് മൂന്ന് ചെറുപ്പക്കാർ അതിഗുണ്ട പിന്നെ ആളുകളെ ആക്രമിക്കുന്ന പോലെ, ഗുണ്ടകളെ ആക്രമിക്കുന്നത് പോലെയാണ് മാനസിക പ്രയാസമുള്ള ഈ കുട്ടിയെ ആക്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ വെച്ചു പൊറുപ്പിക്കാൻ സാധിക്കുന്നതല്ല. കാരണം സമൂഹത്തിൽ ഈ കൂട്ട ആക്രമണം നടത്തുന്നത്, ഒരു വ്യക്തിയെ ഇങ്ങനെ ആക്രമിക്കുന്നത് ഗൗരവതരമായി പൊതുസമൂഹം കാണേണ്ടതുണ്ട്, അധികാരികൾ കാണേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് സംഘടന സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദുവിന് പരാതി നൽകും. DAWF ജില്ലാ സെക്രട്ടറി KP യാസർ അറഫാത്, ജില്ലാ പ്രസിഡന്റ് KK വാസുദേവൻ, ജില്ലാ ട്രഷറർ MP കൈരളി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബഷീർ, ഏരിയ പ്രസിഡന്റ് ചോലോത്ത് ഹബീബ് റഹ്മാൻ, ഏരിയ രക്ഷാധികാരി AT റജി എന്നിവർ പരിക്കേറ്റ ജിബിൻ റഹ്മാന്റെ വീട് സന്ദർശിച്ചു. SS ഗോൾഡ്, പ്യുവർ ഗോൾഡ്. SS ഗ്രൂപ്പ്, നിലമ്പൂർ.